നമ്മുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആദർശ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനപ്പെട്ട പ്രസംഗങ്ങളൊക്കെ വഴിയെ വരാനിരിക്കുന്നു. അതിനിടയിൽ രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ആദർശം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കേണ്ടത് നിലനിർത്തിപ്പോരേണ്ടത് നമ്മുടെ കൽബിൽ ഹൃദയത്തിൽ ആണ്. അതിൻ്റെ അടയാളങ്ങൾ മറ്റ് അവയവങ്ങളിൽ പ്രകടമാകേണ്ടത് പ്രകടമാവുകയും വേണം. പക്ഷേ അതിൻ്റെ സ്ഥലം അതിൻ്റെ സ്ഥാനം കൽബാണ്. അവിടെ അത് സ്ഥലം പിടിക്കണമെങ്കിൽ നേരത്തെ സമസ്തയിലെ ജമീയത്തുലമയുടെ ഉപാധ്യക്ഷൻ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ രോഗമുണ്ടായാൽ അത് കൽബിൽ നിലനിൽക്കില്ല. കൽബിൻ്റെ രോഗം വാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, പരിശുദ്ധ ഖുർആൻ ഹുദയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു അത് ആർക്ക് ഹുദയാണ്? ലിൽ മുത്തഖീൻ. കൽബിൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റുന്ന ഹൃദയമാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രോഗം പിടിപെട്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉറച്ചു പോയാൽ അവിടത്തേക്ക് മറ്റൊന്നും എത്തുകയില്ല. ഏതുപോലെ ശരീരത്തിനുണ്ടാകുന്ന മാരകമായ ഒരു രോഗമാണ് എയ്ഡ്സ് രോഗം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ രോഗമുണ്ടായാൽ ശരീരത്തിന് മറ്റൊന്നും ഫലിക്കില്ല, എഫക്റ്റ് ചെയ്യില്ല. മരുന്ന് വരെ ദവായും മരുന്നടക്കം ദാ ആയി മാറും, രോഗമായി മാറും. ഇതേപോലെ മനുഷ്യന്റെ ഹൃദയത്തിലേൽക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ഹസദ് എന്ന് പറയുന്നത്. അത് മഹാരോഗമാണ്. അസൂയ, ഇത് അധികവും ഇമാം ഉസാലി റഹ്മുള്ള പറയുന്നു. പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വല്ലാതെ പിടികൂടിയ ഒന്നാണ്, അല്ലെങ്കിൽ പിടികൂടുന്ന ഒന്നാണ് ഈ അസുഖം. എത്ര കാലം മുമ്പാണ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സായിലിൽ ഉലമ, പണ്ഡിതന്മാരോട് നീ ചോദിച്ചോ, അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോ, പക്ഷേ ലാ വലാ തസ്അൽ ബഅലഹും അൻ ബഅലിഹിം, അവരിൽ നിന്ന് ചിലരോട് മറ്റു ചിലരെക്കുറിച്ച് നീ ചോദിക്കണ്ട, കാരണം ചിലപ്പോൾ നല്ല മറുപടി കിട്ടിക്കൊള്ളണമെന്നില്ല. ശരഅഇന്റെ നിയമം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ തന്നെയും മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ സത്യം പാലിച്ചു കൊള്ളണമെന്നില്ല. എല്ലാവരെക്കുറിച്ചുമല്ല നീ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫൈനഹും അസദുന്നാസി തഹാസുദൻ വതബാഹുദൻ, മനുഷ്യരിൽ വെച്ച് കൂടുതൽ അസൂയ വെച്ച് പുലർത്തുന്നവർ, അല്ലെങ്കിൽ കോപം വെച്ച് പുലർത്തുന്നവർ അവരായിരിക്കും. ഇമാം മുസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കുന്നുണ്ട്. എല്ലാ ഉലമാവിനെയും അല്ല, അത് പറയാൻ ഒക്കുകയുമില്ല. പിന്നെയോ ആ പറഞ്ഞത് നേരത്തെ പറഞ്ഞ രോഗം പിടികൂടിയവരെ കുറിച്ചാണ്. അങ്ങനെ ഒരു കൂട്ടർ ഇന്നല്ല, പണ്ട് കാലം മുതലേ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് അന്നത്തെ പണ്ഡിതന്മാർ വില കൽപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ അത് എവിടെത്തും, എത്ര വലിയ പാണ്ഡിത്യമുണ്ടെങ്കിലും
നിഷ്പക്ഷത എന്ന് പറയുന്ന ഇൻസാഫ് അതിനെ മനസ്സിൽ നിന്ന് പാടെ ഇല്ലാതെയാക്കും. ഒന്നിനും ഒരു നിഷ്പക്ഷതയും ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി താജുദ്ദീൻ സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തബക്കാത്തു സാഫിയത്തിൽ കുബറയിൽ മഹാനവരുടെ ഉസ്താദ് കൂടിയായ ഹാഫിളി ദഹബിയെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞതാണ്, വഅമ്മ താരിഹു ശൈഖിന ദഹബി, എന്റെ വല്ലരായ ഉസ്താദ് ദഹബിയുടെ താരീഖ്, ഏത് താരീഖ്? ചരിത്ര ഗ്രന്ഥമാണത്, മീസാനുൽ ഇഴ്ത്തുകാൽ എന്ന പേരിലുള്ള ഗ്രന്ഥത്തെ പരാമർശിച്ചാണ് ബഹുമാനപ്പെടവ് പറഞ്ഞത്. ആ ഗ്രന്ഥം ഫമസ്ഹൂനും അത് നറക്കപ്പെട്ടതാണ്, അങ്ങേയറ്റത്തെ പക്ഷപാതം കൊണ്ട് കുത്തി നറക്കപ്പെട്ട ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം. കാരണം അഹ്ലു സുന്നയോട് വലിയ പക വെച്ച് പുലർത്തിയ ആളാണ് ഹാഫിളു ദഹബി. മഹനവൽ പറയുന്നു, ഫൈന്നഹോ ഇദാ ജാ ദിക്റു അശ്അരിയിൻ ദമ്മാ വഅഫ്രത, എന്റെ ഉസ്താദ് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളിൽപ്പെട്ട ഒരാളെക്കുറിച്ച് ആ ഗ്രന്ഥത്തിൽ പരാമർശിച്ചാൽ ദമ്മാ വഅഫ്രത, വളരെ അങ്ങേയറ്റം കേടായി പറയും, ആക്ഷേപിച്ച് പറയും. വഅഫ്രത, എല്ലാ നിലക്കുള്ള ഇൻസാഫ് മര്യാദയും അദ്ദേഹം വിട്ടുകളയും. ഒരു നിഷ്പക്ഷതയും പാലിക്കാതെ വളരെ മോശമായി പറയും. അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്. അതേ സ്ഥാനത്ത് വൈദാ ജാ വിക്റു മുജസ്സിമി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട് എന്നിങ്ങനെ പറയുന്ന, അല്ലാഹു ജിസ്മാണ്, തടിയാണെന്ന് പറയുന്ന ആ മുജസ്സിമെ കുറിച്ചുള്ള പരാമർശം വന്നാൽ മദഹ വ അഫ്രത, അദ്ദേഹം വളരെ അങ്ങേയറ്റം മതി ചെയ്യും. അഫ്രത്ത, ആ മതിന് കണക്കില്ല. ഇത്രയും പക്ഷപാതം അദ്ദേഹത്തിനുണ്ടാകാൻ കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോടുള്ള കടുത്ത വിദ്വേഷമാണ്. ഫഹുവ ശൈഖുനാ വമുഅല്ലിമുന, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഉസ്താദാണ്, എന്റെ മുഅല്ലിമാണ്. പക്ഷേ വൈറ അന്നൽ ഹഖ് അഹഖു അൻ യുത്തബ, സത്യം ഒരു ഭാഗത്തും ഉസ്താദ് സത്യത്തിന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ സത്യത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന നിലക്കാണ് എന്റെ ഉസ്താദിന്റെ എതിരിൽ ഞാൻ നിൽക്കുന്നത്. ഈ നൃത്തം ഇൻഷാല്ലാ നാളെ റബ്ബിന്റെ കോടയിൽ വരുമ്പോൾ എന്റെ ശൈഖുനായുടെ ഉസ്താദിന്റെ ഓപ്പോസിറ്റിലുള്ള ഫുഖറാവിന്റെ കൂടെ ആയിരിക്കും വിനീതനായ ഞാൻ ഉണ്ടാവുക എന്നുകൂടി പറഞ്ഞാണ് മഹാനവകൾ അത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എത്ര കാലം മുമ്പുള്ളതാണ്, ഈ അതിന്റെയും മുമ്പും ഇതേപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ ഉലമാവിനോട് കടുത്ത വിദ്വേഷം വെച്ച് പുലർത്തിവരുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് ബിൻ ഹസം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങളെ വരെ വളരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. കാരണം എന്താ? വേറെ ഇടപാടുണ്ടായതല്ല, വേറെ ഒരു വിഷയമല്ല, അഹ്ലു സുന്നയോടുള്ള കടുത്ത അമർശം തന്നെ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലോകത്തുള്ള ആലിമീങ്ങളെ മുഴുവൻ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. മഹാന്മാരായ അയ്യമ്മത്ത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു, ലം യക്കദ് യസ്ലം അഹദും മിൻ ലിസാനിഹി, അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് ഒരാളും രക്ഷപ്പെടാൻ അടുക്കുക പോലും ചെയ്തിട്ടില്ല. ആ നിലക്ക് സർവാളുകളെയും സർവാലിമികളെയും വിമർശിച്ചു. അതുകൊണ്ട് തന്നെ ഇബിൻ ഹസമിന്റെ നാക്കും ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ സൈഫ് വാളും സിയാനി, അത് രണ്ടും സമമാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നീതിയും അനീതിയും നോക്കാതെ അദ്ദേഹത്തിന്റെ വാള് ഉപയോഗപ്പെടുത്തിയെങ്കിൽ, നീതിയും അനീതിയും നോക്കാതെ ഇദ്ദേഹം നാക്ക് ഉപയോഗപ്പെടുത്തി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഇബ്നു ഹജർ തങ്ങൾ അൽ
ലീനാം ബി ഖവാത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അവിടുന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പണ്ഡിത ലോകം ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നു ഇതെല്ലാം ഇവിടെ ചരിത്രത്തിലുള്ളതാണ്. എന്നാൽ ആ ചരിത്രം ഇങ്ങനെ പിന്നോട്ട് പോനാൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നേ വരെ ഉണ്ടായ എല്ലാ ശത്രുതയും ഹസദിൽ നിന്നും മാത്രം ഉടലെടുത്തതാണെന്ന് ഇതിൽ യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് 1974 ആയിരിക്കും സമസ്തയിൽ ഒരു മെമ്പറായി വരുന്നത്. എന്റെ ഓർമ്മ അങ്ങനെയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇവിടെ ഓതിയ ആളാണ്. നിങ്ങൾ അടുത്ത ഈ പ്രദേശമായ എസ്റ്റേറ്റുമൊക്കിൽ ഞാൻ ഓതിയിട്ടുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് കാന്തപുരത്തും വലിയ ദർശനം നടത്തുന്ന മുദരിസാണ്. അന്ന് അവിടെ ഓതുന്ന ആളാണ് ബഹുമാനപ്പെട്ട ചെറിയ എപ്പി ഉസ്താദ്. ആദ്യമായി ഞാൻ ഓർക്കുന്നു, ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യം പരിചയപ്പെട്ട് ബഹുമാനപ്പെട്ട സി പി ഉസ്താദിനെ അള്ളാഹു ഇവിടുത്തെ ഖബ്ര് വിശാലമാക്കി കൊടുക്കട്ടെ. പിന്നെ അതുപോലെ പരിചയപ്പെട്ട് ഈ ചെറിയ എപ്പി ഉസ്താദിനെയാണ്. അങ്ങനെ ഞാൻ പറയുന്നത് അന്ന് മുതൽക്കേ ബഹുമാനപ്പെട്ട ഉസ്താദിനെ എനിക്ക് പരിചയമുണ്ട്. ആ ഉസ്താദ് 74 സമസ്തയിൽ വന്നെങ്കിൽ 78 ആയപ്പോഴേക്ക് തന്നെ സമസ്തയിൽ ജമിയത്തുൽ ഉലമായുടെ ജോയിന്റ് സെക്രട്ടറി, ശംസുൽ ഉലമയുടെ കൂടെ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ടവർ രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഉസ്താദിനോട് വിദ്വേഷം വെച്ചു പുലർത്തിയതിന്റെ ചരിത്രങ്ങൾ ഇവിടെ പറഞ്ഞാൽ തീരുകയില്ല. എനിക്ക് ഓർമ്മയുള്ളതാണ് ഞാൻ പറയുന്നു. അങ്ങനെ അന്ന് മുതൽ ഇന്നേ വരെ ഈ ശത്രുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോന്നും അത് എത്ര വരുന്നുവോ അത്ര കണ്ട് ഉസ്താദിന്റെ പേരും പ്രസിദ്ധിയും ജനങ്ങൾക്കുള്ള മതിപ്പും കൂടിക്കൂടി വരികയല്ലാതെ ഇന്നേ വരെ ഉസ്താദിന്റെ ഒരു വ്യോമത്തിന് ഒരു കേടും വരുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് പൊങ്ങച്ചം പറയുന്നതല്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണത്. ബഹുമാനപ്പെട്ട ഉസ്താദിന് ശഹറെ മുബാറക്ക് ലഭിച്ചു. അതും ഒരു ഹസദിന് കാരണമായി, വലിയ ഹസദിന് കാരണമായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടി ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിക്കുകയും അതിന്റെ എല്ലാ ആദരവോടെയും മർക്കസുൽ സഖാഫത്തു സുന്നിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ കിട്ടിയ ഉടനെ ആദ്യത്തെ റബീഉലവരിൽ ആദ്യത്തെ തിങ്കളാഴ്ച ആ മുടിയുടെ പ്രദർശനം നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുകയും ആ മുടി കാണുകയും പോരാ അതിൻ്റെ ആ വെച്ച പെട്ടിയൊന്ന് തൊട്ടുമുത്തുകയും ശേഷം ആ മുടി മുക്കിയ വെള്ളം കൊണ്ടുപോവുകയും ചെയ്ത ആളാണ് ഞാൻ. എന്റെ വന്നരായ ഉമ്മ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംസമം ഈ വെള്ളവും സമ്മിശ്രമായി മരിസ്പം കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ഞാൻ ഓർക്കുന്നു. അപ്പൊ ആ മുടിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് ഇവിടെ സമസ്തയുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അല്ലാഹു അവിടത്തേക്ക് ഇനിയും ദുർവായുസും ആഫിയത്തും കൊടുക്കട്ടെ. ആ മഹാനായ തങ്ങളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്നവരായ ഉസ്താദും ഇവിടെ നേരത്തെ പ്രസംഗിച്ച സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ സാദാത്യങ്ങൾ അവരെല്ലാം നിലകൊള്ളുന്ന ഒരു വലിയ പണ്ഡിത സഭ, അതുപോലത്തെ ഒരു സഭ ഇവിടെ ഒരാൾക്കും കാണിക്കാൻ സാധ്യമല്ല. 40 ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളാണ്. അങ്ങനത്തെ 40 പേര് പറയാൻ ഇവിടെ ഒരു സംഘടനക്കും കഴിയില്ല. അല്ലെങ്കിൽ 40 മുസാവറങ്ങളുടെ പേര് അവരൊന്ന് പരസ്യമായി പറയട്ടെ, കഴിയില്ല. കാരണം ഏതെങ്കിലും കുട്ടികളല്ല സമസ്തയുടെ മുസാവറങ്ങൾ, വലിയ വലിയ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളെ മുഴുവനും ഒരേ ചരടിൽ കോർത്തതുപോലെ രണ്ടഭിപ്രായം ആർക്കും ഇവിടെയില്ല. ശരീഅ മുബാറക്കിന്റെ വിരോധിയാണ് ഞാൻ എന്ന് പറയുന്നത്. ആരാണ് ഈ പറയുന്നത്? കുറച്ചു നേരത്തെ അവരുടെ എന്തോ ഒരു വാചകം നടന്നപ്പോ അന്ന് പറഞ്ഞു ഇപ്പൊ ഇയാൾ ഇങ്ങോട്ട് വരും. അന്നിപ്പോ ഇതൊന്നും ഇതാണില്ല, ഇപ്പൊ അങ്ങോട്ട് വരും അയാൾ. അവർ സ്റ്റേജിൽ വന്നാൽ
ഏഴുവട്ടം കുളിച്ചാലും ശുദ്ധിയാവില്ല. അപ്പൊ ഞാൻ പറയുന്നത് അതെന്താ, അതിങ്ങനെ ഫിത്തന ഉണ്ടാക്കുകയാണ്. ഞാൻ അവരിലേക്ക് ഇത് അടുത്ത് 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 വന്നിരിക്കുന്നു, ഇപ്പൊ അങ്ങോട്ട് വരും. അന്ന് പറഞ്ഞതാ, അതിനാണ് ഈ പേരിന് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി സ്ഥലത്തേക്ക് ഞാൻ എന്റെ വണ്ടി പോയി. പോയപ്പോ ഡ്രൈവറിനോട് പറഞ്ഞു, ഉസ്താദ് അയക്കൂടെ പോകണ്ട, അവിടെ സമ്മേളനം നടക്കുകയാണ്, അവരെന്തെങ്കിലും പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, നേശലേ റോഡല്ലേ, കൂടെ പോകാൻ പറ്റുമോ? എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പിന്നെ വളഞ്ഞു പോവേ, കൂടെ പോകാം. അങ്ങനെ പോയി. അപ്പൊ പറഞ്ഞു, ഇപ്പത് കൂടെ പോയി വിശ്രമിക്കുകയാണ്, അടുത്ത സമയം ഇങ്ങോട്ട് വരുന്നു, കാത്തിരുന്നോളി നിങ്ങളെ. ആരാണ് അതിലേക്ക് പോവുക? അതിലേക്ക് ഒരാൾ പോയാൽ അവനെ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു, ഒരു സംശയം വേണ്ട, എല്ലാം നഷ്ടപ്പെട്ടു. ഇത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, ഫിത്തനയുടെ എട്ട് എന്ന് വേണം പറയാൻ. ആ നിലക്കുള്ള ഫിത്തനയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് വേറെ ഒന്നുമല്ല. വെറും ഫസാദ്, ഫസാദ് ഉണ്ടാക്കലല്ലാതെ മറ്റെന്താണ്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ, മഹല്ല മഹല്ലാന്തരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എത്ര പേക്കൂത്തുകളുണ്ട്? അതിനെതിരെ ഒരു വാക്ക് പറയാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലാണ് മഹല്ലുകളൊക്കെ എന്ന് പറയുന്നവർ ആ മഹല്ലുകളിലേക്ക് അതിനെക്കുറിച്ച് സർക്കൂറിന് കൊടുക്കാൻ ഇന്നേ വരെ ഇവർ തുനിഞ്ഞിട്ടുണ്ടോ? വിദേശി കക്ഷികൾ കടന്നാക്രമം നടത്തുന്നു, അതിനെതിരിൽ വല്ലതുണ്ടോ? ഒന്നുമില്ല. ആകെ മുഫത്തസ്മാരെ അയക്കുന്നതും സർക്കൂർ കൊടുക്കുന്നതും ഒക്കെ എ പി വിഭാഗക്കാരെ അടിച്ചമർത്താൻ, ഇത് മാത്രം അജണ്ടാക്കിയ ഒരു കൂട്ടം. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അവർക്കൊരു രോഗമാണ്, അല്ലാഹു ആ രോഗം ശിഫാക്കി കൊടുക്കട്ടെ, നമ്മൾക്ക് ദുആർക്കാം. ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഈ സമൂഹത്തെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്രേ പറയാനുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, ഷെയർ മുബാറക്ക് മർക്കസിൽ വന്നപ്പോ അന്ന് ഇവര് പ്രസംഗം പ്രസംഗിച്ചു, അതിന് സനദില്ല, സനദില്ലാത്ത മുടിയാണ് ആ മുടി. സനദുള്ള മുടി ആകെ രണ്ടു മൂന്ന് സ്ഥലത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് സനദെല്ലാം കൂടി പറഞ്ഞു നോക്കുമ്പോ, ഒന്ന് ഹസ്റജിയുടെ അരികിൽ അബൂദാബിയിൽ ഒരു മുടി സൂക്ഷിപ്പുണ്ട് എന്നാണ്. ആ ഹസ്റജി അതേ മുടിയായിട്ട് നേരെ അങ്ങോട്ട് വന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂദാബി എന്ന് പറഞ്ഞപ്പോ ഹസ്റജി എനിക്കൊരു മുടി തന്നേക്കെന്ന് പറഞ്ഞിട്ട് വന്നതല്ല. പിന്നെയോ ആ ഹസ്റജി വന്നു, എവന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ മർക്കദിൽ ഹസ്റജി വന്നു, സ്വകാര്യമായി ഉസ്താദിന് കൊടുത്തു. അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ പൊതു സ്റ്റേജിൽ വെച്ച് അവസാനത്തെ ദിവസം പൊതുസമ്മേളനം നടക്കുമ്പോൾ ലോകരാഷ്ട്ര നേതാക്കളാണ് അവിടെ ഒന്നാം സഫറും രണ്ടാം സഫറും ഒക്കെ ഉള്ളത്. അവരെ മുമ്പാകെ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന് വളരെ അതിൻ്റെ ആദരവോടെ ആ കൊണ്ടുവന്ന മുടി കൊടുക്കുകയാണ്. ഇത് എത്ര ആളുകളാണ് കണ്ടത്? ഇത്രയും ജനങ്ങളെ മുമ്പാകെ ആ ഹസ്റജ് കൊടുക്കുകയും അത് ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്തപ്പോ ഹസ്റജന്റെ മുടിക്കും സനദില്ലുണ്ടായി. അതുവരെ ഹസ്റജന്റെ മുടിക്ക് സനദുണ്ടായി, അപ്പൊ അതും സനദില്ലാണ്ടായി. ഇനി ആര് കൊണ്ടുവന്നത് ഈ സനദ് ശരിയാണെങ്കിൽ? അതാണ് നേരത്തെ ചെറിയ ഉസ്താദ് പറഞ്ഞത്, ഇസ്ലാമിന് കിടക്കുന്ന ഓർമ്മകളുണ്ട്, കബറുഖാത്തുകൾ. അതൊക്കെ പണ്ടും ഇന്നും നിലനിൽക്കുന്ന എത്രയോ സ്ഥലങ്ങൾ, അവിടൊക്കെ സനത് നോക്കിയല്ല. ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളിൽ ഇരുന്നൊരു കസേര അവിടെ ഒരു വീട്ടിലുണ്ട്, മാടഞ്ചനയിൽ ഒരു വീട്ടിലുണ്ട്. ആ വീട്ടിൽ ആ കസേര കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുത്തുബിയും ഉസ്താദ് മുഹമ്മദ് മിശ്രയുടെ വന്നിരുന്നു, അന്ന് ഞാൻ ഈ കസേര ബഹുമാനപ്പെട്ടവർക്ക് എടുത്തു കൊടുത്തു. ഇരിക്കാൻ പറഞ്ഞു, ഇവിടെ വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ വരുമ്പോ അതിമേ ഇരുന്നിട്ടുണ്ട്. എന്റെ ഉപ്പ പറയുന്ന ഞാൻ കേട്ടിരിക്കുന്ന അയാൾ പറയാ, പാങ്ങിൽ അഹമ്മദ് വന്ന് ബറബി തങ്ങളവർകൾ, എന്നാൽ ഞാൻ ആ ബറക്കത്തിന് വേണ്ടി ഒന്ന് ഇരുന്ന് ഇന്നേൽക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന് എന്നിട്ടു. ഈ കഥ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓർത്തത്, ഈ കൂട്ടർ പറയും, ആ കസേര മമ്പറന്നങ്ങളെ കസേര നീ സനത് വേണം, മമ്പറന്നങ്ങളെ കസേരയാണ് നീ സനത് വേണം എന്ന് പറയില്ലേ?
ഈ ഇരിക്കുന്ന ഈ പറഞ്ഞ ആളും മമ്പ്രന്തങ്ങളുടെയും കാലം എത്ര പഴക്കുണ്ട്. എന്നാൽ നേരത്തെ ഇബ്നു ഹജർ ലഹിത്തമയുടെ ഫത്താവയിൽ നിന്ന് എ പി ഉസ്താദ് വായിച്ചതുപോലെ ഒരു മുടി ഒരാളെ കയ്യിലുണ്ട്, അത് നബിത്തങ്ങളെ മുടിയാണെന്ന് പറയുന്നു കമാ കീല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ മഹാനവരുകൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ അത് റസൂലിന്റെ മുടിയാണെന്ന് എന്ത് സനദൊന്നുമില്ല, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആ മസല ആ ചർച്ചയ്ക്ക് വെറുതെ ആണ്, അത് റസൂലിന്റെ മുടിയാണെന്നല്ല തെളിവൊന്നുമില്ല എന്നല്ല പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമം അത് ഹദിയ സ്വീകരിക്കുന്ന നിയമം, അത് ഹദിയ സ്വീകരിക്കുമ്പോൾ അത് കൊടുക്കേണ്ട നിയമം, അത് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ എന്ന പോലെ എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഐ മവാഹിദുൽ ലദുനിയ ഫിൽ മിനനിൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാമത്തെ വാല്യം 20-ാമത്തെ പേജിൽ ഇതേപോലെ മഹാനുഭവം പറയുന്നുണ്ട്. ഞാൻ ഹിജറ 897 മക്കയിൽ ചെന്നു, വുൽഖാദ മാസത്തിലായിരുന്നു അത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാളുടെ കയ്യിൽ അബൂ ഹാമിദുൽ മുർസിദി എന്ന പേരുള്ള ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുടിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്നാണ് അവിടെ പ്രചരിച്ചിട്ടുള്ളത്. ഞാൻ അത് പോയി സന്ദർശിച്ചു. സനദില്ലാത്ത മുടിയാണെന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞതല്ല പറഞ്ഞത്. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ തബക്കാത്തു ശാഫിയത്തുൽ കുബറയുടെ ആദ്യം മുതൽ അതിന്റെ അവസാന ഭാഗം വരെ, 8-ാമത്തെ വാല്യത്തെ അവസാനം വരെ നോക്കിയാൽ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം പറയുമ്പോഴൊക്കെ ഇവിടെ കാണും. ഓ ഇന്ദഹു ശഅറത്തുൻ, അയാൾ അരികൾ ഒരു മുടിയുണ്ട്. യുക്കാലു ഇന്നഹ പറയപ്പെടുന്നു, എന്നിട്ടോ സനദില്ലാത്തോണ്ട് തള്ളി എന്നല്ല പറയുന്നത്. യസൂറു ഹന്നാസു, ജനങ്ങൾ അതിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നു. അതുകൊണ്ട് അവർ ബറക്കത്തെടുക്കുന്നു. അപ്പൊ ഈ നിലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിൽ കിട്ടിയ മുടി അത് അള്ളാഹു ചെയ്തു കൊടുത്താൻ ഒരു നിഅമത്താണ്. ബഹുമാനപ്പെട്ട വന്നരായ ബാപ്പു ഉസ്താദ്, അള്ളാഹു അടുത്തേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, എന്നോട് സമയത്ത് പറഞ്ഞ ഓർക്കുകയാണ്, ഞാനും ഒക്കെ എപിന്റെ കൂടെ ഓതുന്ന കാലത്ത് ഞാൻ അവരുടെ എല്ലാം സീനിയറാണ്, അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. പക്ഷേ എന്റെ അറിവിൽ ഈ അടുത്ത കാലത്തൊന്നും, അല്ലെങ്കിൽ നമ്മളെ ഉസ്താദുമാരുടെ കാലഘട്ടങ്ങളിലൊന്നും എ പി ഉസ്താദിന് അള്ളാഹു കൊടുത്ത സഅത്ത് പോലെ, മുമ്പിൽ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്, വിശാലത പോലെ മറ്റൊരാൾക്കൊരു സഅത്ത് വിശാലത ചെയ്തു കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹു അത്രയും വീതി ചെയ്തു കൊടുത്തിരിക്കുന്നു. അതാണ് ഈ ഹസദുകൾക്കൊക്കെ കാരണം. എന്റെ വന്നരായ കോട്ടൂർ ഉസ്താദ്, ഉസ്താദ് എപ്പോഴും എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ വെറുതെ വിമർശിക്കുകയാണ്, വിമർശിക്കും തോറും അദ്ദേഹത്തിന് സ്ഥാനവും മാനവും കൂടി വരുന്നു. ഇനി കണ്ട നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ, ഈ അടുത്ത റബീഉൽ അവ്വൽ ആദ്യ തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ ഏറ്റവും വലിയ ജനത്തിരക്കായിരിക്കും ഈ ശഹറൈൻ മുബാറക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാവുക. ഞങ്ങളിതൊക്കെ കൂടി പറഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത റബീഉൽ അവ്വൽ വരുമ്പോൾ ആരും അവർക്ക് വരൂല എന്നാണ് ഇവർ കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ഊതിക്കെടുത്താൻ കഴിയില്ല, അത് അവിടുന്നെല്ലാം വളരെ വിദൂരം പോയിരിക്കുന്നു. നിങ്ങൾ മെഴുകുതിരിയാണെന്ന് വിചാരിച്ചാൽ നോക്കണത്, അത് മെഴുകുതിരിയല്ല, അത് വലിയ മർക്കുറിയാണ്, അത് ഊതിക്കെടുത്തു അസാധ്യമല്ല. ഈ കാണുന്ന ഉലമാവിന്റെ ഇടയിൽ, സമസ്ത ജമീത്തുലമായുടെ ഉലമാവിന്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഒരു അകൽച്ചയില്ല. ഞാനും പേരോടും വേറെ ഗ്രൂപ്പാണല്ലോ. ഏ അപ്പൊ ഇവർ മനസ്സിലാക്കേണ്ട, സുന്നിയോന സംഘം തന്നത് എതിർ ഗ്രൂപ്പാണ്, സുന്നിയോന സംഘം പ്രസിഡന്റായാല് അതിന്റെ സെക്രട്ടറിയാണ് പേരോട്. അത് സമസ്തകാല ഇന്ത്യത്തിനുമായിട്ട് പോഷക സംഘടനയിൽപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആലിമീങ്ങൾക്ക് ഇനിയും ഇനിയും ഇജ്ജത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അവരുടെ ആ പിന്തുടർച്ചയായി പ്രവർത്തിക്കാൻ
നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങൾക്ക് ദുആർക്കണം വസീയത്തോടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹ്. ശ്രദ്ധിക്കുക, എം പറയുമ്പോൾ സ്വദേശി നെല്ലിക്കാമ്പലത്ത് ആലി ഹാജി ഈ പരിസരത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹാദരവുള്ള ഉസ്താദന്മാർ, സാദാത്തുക്കൾ, മാന്യ സഹപ്രവർത്തകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. രണ്ട് വാക്കിന് സമ്മാനം തന്നിട്ട് പതി അരയാക്കി കുറച്ചിരിക്കുന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു ബാഹ്യമായ വീക്ഷണമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആന്തരികവും. ഞാൻ 40 കൊല്ലം ഞാനായ എ പി ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മുഴുവനും എൻ്റെ മഹാനായ ഷെയ്ഖ് അല്ലാമാ ഉലിജില്ലാഹി ഖുത്ബുൽ ആലം മുഹമ്മദ് അബൂബക്കറിൽ മസ്ഊരി ബി സി എമ്മിൽ മടവൂരി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് വന്ന സർവനാശനാശങ്ങളും മുസീബത്തുകളും ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊലപ്പുള്ളിയാക്കി, വ്യഭിചാരിയാക്കി എല്ലാം ആക്കിയെങ്കിൽ തന്നെയും സുലൈമാൻ ഉസ്താദ് പറയുമ്പോൾ ലാ യദുറുഹു മുഖാലഫുഹു, അങ്ങനെയുള്ള മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ ഇന്നും ഭൗതിക ലോകത്ത് അഭൗതിക ലോകത്തും ഇക്കാണുന്ന പ്രപഞ്ചത്തിലൊട്ടായി ഇലാഹിയായ പ്രകാശം തരുന്ന മഹാനായ അല്ലാമാ ഉലിയില്ലാഹ് ഖുത്ബുൽ ആലം മുഹമ്മദ് അബൂബക്കർ മസ്ഊദി സിഎമ്മിൽ മടവൂരി അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വിജ്ഞാനവും നൽകി ആദരിക്കപ്പെട്ട മഹൽ വ്യക്തിയായതുകൊണ്ട് ഈ ലോകത്ത് സർവപ്രശ്നത്തിൻ്റെയും പരിഹാരം അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് മുബാറക്കും അവിടെ എത്തപ്പെട്ടത്. അതിൻ്റെ മൽജ, അതിന് സൂക്ഷിപ്പ് സ്ഥലവും അത് തന്നെയാണ്. സർവരെയും ആദരവൂറും അതിൻ്റെ തബറുക്കിനെ ക്ഷണിക്കുകയും ഇനി അടുത്ത പിന്നെ മനസ്സിൽ എന്റെ വാക്ക് കൂടുവാന്നുള്ള എന്റെ പേരിലായതുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവരുടെ ആദരവൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. അതിന്റെ ശേഷം നമ്മളുടെ നേതാവ്, അനിശ്ചിത നേതാവ് മഹാനായ സി എം മുരളിയുടെ ആത്മീയ പിൻഗാമി, അതിന്റെ ചൈതന്യം വീര്യവുമായ എ പി ഉസ്താദ്. അപ്പം ശക്തിയുണ്ട് തക്കിബീറിന്. അത് ഇനി ഇഷ്ടം പോലെ ചെയ്യട്ടെ. വാക്കുകൾ ചുരുക്കുന്ന സ്ഥലമായിരിക്കും. എന്നാൽ പൊന്മള ഉസ്താദിന്റെ റെക്കമെൻഡ് ഞാൻ മലപ്പുറം ജില്ലക്കാരനായതോട് സ്വീകരിക്കണമല്ലോ.